ഫ്രണ്ട്സ്, എല്ലാവർക്കും ആശാണ്ണി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എളുപ്പത്തിൽ സെറ്റുമുണ്ട് എങ്ങനെ ഉടുക്കാം എന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചിലർക്കൊക്കെ ഈ സെറ്റുമുണ്ട് ഉടുക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും, കാരണം അത് ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിൽക്കുമോ, അഴിഞ്ഞു പോവോ, അങ്ങനെയൊക്കെ. എന്തിനാ, എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് ശരിയാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഉടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉടുക്കേണ്ടത് നോക്കാം. സെറ്റുമുണ്ട് ഉടുക്കാൻ അറിയാത്ത കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സെറ്റുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുണ്ട്, അതായത് താഴെ ഉടുക്കുന്ന ഭാഗം ഏതാണെന്ന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇങ്ങനെ മടക്കുമ്പോൾ നല്ല വീതിയുള്ള ഭാഗമാണ് നമുക്ക് മുണ്ടായിട്ട് ഉടുക്കുന്നത്, താഴെ ഭാഗം. പിന്നെ വീതി കുറഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് നമുക്ക് മുകളിൽ സാരി പോലെ ഉടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടർസ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് മുണ്ട് നമുക്ക് ഉടുക്കാം. അപ്പോൾ നമുക്ക് ഈ സെറ്റ് മുണ്ട് ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അളവ് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഈ ഇടതുവശത്ത് ഇടത് കയ്യിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ കരയായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലത്തെ ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് സെൻറ്ററിൽ കര വരുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ ഈ സെറ്റുമുണ്ട് ഉടുക്കുമ്പോൾ കൂടുതലും ചെരുപ്പിട്ടിട്ട് ഉടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ മുണ്ടിൻ്റെ കര നമ്മൾ സെൻറ്ററിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് അതേപോലെ അങ്ങോട്ട് മടക്കാം. അതായത് ആ കര ഭാഗം ഒന്ന് മടക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒന്ന് മടക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ സെൻറ്ററിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഒരു രണ്ട് ഞൊറി വരുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തിവെക്കാം. അപ്പോൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇളകിപ്പോരില്ല. അതേപോലെ തന്നെ നേരെ താഴത്തും അതുപോലെ ഒരു പിന്ന് കുത്തിവെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം അങ്ങനെ നിൽക്കും. ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് മടക്കിയിട്ട് കറക്റ്റ് ആ കര ഭാഗം ഒന്ന് അമർത്തി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ കര ഒന്ന് ആ ഭാഗം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ പിൻ കുത്തിയ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു മടക്കും കൂടി ഇതുപോലെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഞൊറി വരുന്നത്, അവിടെയാണ് ഒരു രണ്ട് ഞൊറി. അപ്പോൾ അത് കൂട്ടിയിട്ട് ആ പിന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ കൂട്ടി ഒന്ന് കുത്തിവെക്കുക. അതേപോലെ തന്നെ താഴെയും ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആ ഒരു മടക്ക് അവിടെ വരും, സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ മുകളിൽ തൊട്ട് താഴം വരെയും കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മാറ്റാം കേട്ടോ അതൊന്ന്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് ജസ്റ്റ് ആ ലെഫ്റ്റ് ഭാഗം സെൻറ്ററിലെ ഏത് എവിടെയൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ആദ്യം റൈറ്റ് ഭാഗം കുത്തി കൊടുക്കാം. ആദ്യം അണ്ടർസ്കേർട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തുക ആ ഭാഗം ഒന്ന്. എന്നിട്ട് ഈ ലെഫ്റ്റ് ഭാഗം കറക്റ്റ് അളവ് ആ സെൻറ്ററിൽ വരുന്ന പോലെ നിന്നിട്ട് കുത്തുക. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് നീക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നടക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നമ്മൾ കാല് കൂട്ടി വെച്ചിട്ട് ഇത് ഉടുക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തടയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലൊന്ന് നീക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് നമ്മളിത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചുറ്റും ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി, അതായത് അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം കണ്ടില്ലേ സെൻറ്ററിലായിട്ട് കര വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ആ സാരി നമുക്ക് പ്ലീറ്റ് എടുത്തിട്ട് ഉടുക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റായിട്ട് എടുത്താലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും. ഇപ്പോൾ അതല്ലെങ്കിലും നന്നായിട്ടൊന്ന്, ഇപ്പോൾ കോട്ടൺ ആണല്ലോ സാരി വരുന്നത്, കോട്ടണിലായിരിക്കുമല്ലോ അപ്പോൾ ഈ മുണ്ടും വേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്തതിന് ശേഷം പ്ലീറ്റ് എടുത്താലും
കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മടക്കി ഈ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് പ്ലീറ്റ് അതുപോലെ തന്നെ നിൽക്കും. ഞാനൊരു 6 പ്ലീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് ആ പ്ലീറ്റ് തോളത്ത് വെച്ചിട്ട് ആദ്യം ഈ ഇടതുവശത്തെ ആ തുമ്പാണ് ആദ്യം നമുക്ക് കുത്തേണ്ടത്. അപ്പോൾ ഞാൻ ആ കറക്റ്റ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു സൂചി എടുത്തിട്ട് ഒരു സെഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഭംഗിയിൽ അവിടെ നിൽക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ തോളത്തുള്ള ആ ഭാഗം കുത്തിക്കൊടുക്കുള്ളൂ. ഇനി നമുക്ക് പ്ലീറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് വലിച്ചിട്ടങ്ങോട്ട് തോളത്തുള്ള ആ ഭാഗം നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തിക്കൊടുക്കാം. കറക്റ്റായിട്ട് നല്ലോണം നമ്മൾ വലിച്ച് കുത്തുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കവിടെ ലൂസ് ഫീൽ ചെയ്യില്ല. നല്ല ഫിറ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് കണ്ടോ പ്ലീറ്റൊക്കെ നന്നായിട്ട് എടുത്ത് ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. മുന്താണിയുടെ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് പ്ലീറ്റ് അതേപോലെ എടുത്തിട്ട് ഒന്ന് അമർത്തി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗവും നീക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ബ്ലൗസ് ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോഴാണ് ആ മുണ്ടിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ സെറ്റുമുണ്ട് ഉടുക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കരഭാഗമല്ലേ, അതൊരു കോണ് പോലെ വരണം. അപ്പോഴാണ് അതിൻ്റെ സെറ്റുമുണ്ടിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണെങ്കിൽ ഒന്ന് വലിച്ചു കുത്തിയാൽ മതി. അപ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.